ഇന്നത്തെ സൈക്കോളജി ക്ലാസ് ഇ എൽ തോൺടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറിയെ കുറിച്ചിട്ടാണ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത് ഇ എൽ തോൺടേക്ക് എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഇ എൽ തോൺടേക്ക് ഒരു പ്രസിദ്ധമായ എക്സ്പെരിമെൻ്റ് നടത്തുകയുണ്ടായി. പസിൽ ബോക്സ് എക്സ്പെരിമെൻ്റ് എന്ന പേരിലാണ് ഈ എക്സ്പെരിമെൻ്റ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റിൽ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഒരു വിശന്നിരിക്കുന്ന പൂച്ചയെ പിടിച്ച് ഒരു പസിൽ ബോക്സ് എന്ന് പറയുന്ന ഒരു കൊച്ചു കേജിൽ പൂച്ചയെ ഇട്ടു. പൂച്ചയെ ആ കേജിലിട്ട് അടച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് പൂച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് വെച്ചിട്ടുണ്ട്. പൂച്ചയ്ക്ക് കാണാവുന്ന രീതിയിൽ വിശന്നിരിക്കുന്ന പൂച്ചയായതുകൊണ്ട് പൂച്ചയുടെ ഭക്ഷണമായിട്ട് തോണ്ടയ്ക്ക് പുറത്ത് വെച്ചിരുന്നത് ഒരു മത്സ്യമായിരുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും പൂച്ച വളരെയധികം ട്രൈ ചെയ്യേണ്ടായി ആ ഒരു മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂച്ച കൂട്ടിൽ കിടന്ന് ഭയങ്കര തട്ടലും മുട്ടലും ഒക്കെ നടത്തി. അവസാനം എവിടെയോ തട്ടിയപ്പോൾ കൂട് തുറക്കുകയും പൂച്ചയ്ക്ക് ആ മീൻ എടുത്ത് കഴിക്കുകയും ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും പൂച്ചയെ ഇതേപോലെ ഈ കേജിൽ പസിൽ ബോക്സിൽ തിരിച്ച് ഇട്ടു. തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പൂച്ച വീണ്ടും ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയും പല പ്രാവശ്യം തട്ടി ഏതോ ഒരു ഭാഗത്ത് തട്ടിയപ്പോൾ വീണ്ടും പൂച്ചയ്ക്ക് കൂട് തുറന്ന് കിട്ടുകയും പൂച്ച മത്സ്യം ഭക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ട്രയൽസ് മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് പൂച്ച പുറത്ത് ചാടാൻ എടുക്കുന്ന സമയം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തോണ്ടയ്ക്ക് ഈ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ഇവാലുവേറ്റ് ചെയ്ത ഒരു പ്രധാന കാര്യം പൂച്ച ഈ ഒരു കേജിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരാനെടുത്ത സമയം. അപ്പം ആദ്യത്തെ ട്രയലുകളിലൊക്കെ പൂച്ച കൂടുതൽ സമയമെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് 3 ട്രയൽസിൽ വളരെ കൂടുതൽ സമയമെടുത്തെങ്കിൽ ലാസ്റ്റ് 3 ട്രയൽസിൽ പൂച്ച വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ ഈ കേജിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി. അപ്പം പൂച്ച ഈ കേജ് തുറക്കാൻ പഠിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു പ്രോസസ് ഓഫ് ലേണിംഗ് ആണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. പലയിടത്ത് തട്ടി നോക്കി ഒന്നും ഒരു ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പേർപ്പസ്ഫുള്ളി തട്ടിയതോ ഒന്നുമല്ല, പുറത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ എവിടെയൊക്കെയോ തട്ടി, പല പ്രാവശ്യം തട്ടി, ഏതോ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് തട്ടിയപ്പോൾ മാത്രം കൂട് തുറന്നു കിട്ടി. ഇങ്ങനെ പല പല ട്രയൽസ്. അപ്പം നമുക്കറിയാം നമ്മൾ ചില സമയത്ത് ട്രയൽ ആൻഡ് എറർ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ആദ്യം ഒരു രീതിയിൽ ശ്രമിച്ചു നോക്കും, ആ രീതി പരാജയപ്പെടുമ്പോൾ ആ രീതി നമ്മൾ ഉപേക്ഷിച്ചിട്ട് അടുത്തൊരു രീതി ശ്രമിച്ചു നോക്കും. ഇങ്ങനെ പല ട്രയൽസിലൂടെ നമ്മൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വന്നതിനെ നമ്മൾ മാറ്റി അവസാനം നമ്മളൊരു ശരിയിൽ എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. സോ ഇവിടെ തോണ്ടയ്ക്ക് ഓരോ ട്രയലിലും പൂച്ച പുറത്ത് ചാടാനെടുത്ത സമയവും അതുപോലെ തന്നെ എത്രത്തോളം എറേഴ്സ് വരുത്തി എന്നുള്ളതുമൊക്കെ, എത്ര ട്രയൽസ് ഉണ്ടായിരുന്നു, എത്ര സമയമെടുത്തു പൂച്ച ആ കേജിൽ നിന്ന് പുറത്തു വരാൻ എന്നുള്ളതൊക്കെ ഒരു ലേണിംഗ് കർവിൽ തോണ്ടയ്ക്ക് രേഖപ്പെടുത്തുകയുണ്ടായി. ആ ലേണിംഗ് കർവിൻ്റെ ഒരു ഇമേജാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കാണാം, ആദ്യത്തെ ഒരു 2-3-4 ട്രയൽസ്, ആദ്യത്തെ കുറച്ച് ട്രയൽസൊക്കെ വളരെ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട്. പിന്നെ പൂച്ച എവിടെ തട്ടിയാലാണോ കൂട് തുറക്കുന്നതെന്ന് പതുക്കെ പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ പഠിച്ച് അവസാനമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കേജ് തുറക്കുന്നതായിട്ടാണ്, അതായത് ടൈം ടേക്കൺ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ലേണിംഗ് സംഭവിക്കുന്നത്, ഇതിൻ്റെ അകത്തൊരു ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉണ്ട്, ഒരു കണക്ഷനിസ്റ്റ് തിയറിയുടെ ഭാഗമാണിത്. അപ്പം ഈ ഒരു ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിനെ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് 3 ലോസ് ആണ് തോണ്ടയ്ക്ക് പറയുന്നത്. ഒന്നാമത്തെ ലോ ഓഫ് റെഡിനെസ്,
രണ്ടാമത്തേത് ലോ ഓഫ് എക്സസൈസ് ഓർ ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. മൂന്നാമത്തേത് ലോ ഓഫ് ഇഫക്റ്റ്. എന്താണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ പൂച്ചയുടെ എക്സ്പെരിമെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഈ പൂച്ച വെറുതെ ഒരു പൂച്ചയൊന്നും അല്ലായിരുന്നു. ആ പൂച്ച വിശന്നിരിക്കുന്ന പൂച്ചയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പം വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഫുഡ് വേണം, ഒരു ഒരു പ്രിപ്പയർഡ്നെസ് അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സൈക്കോളജിക്കൽ ടേമിൽ പറയുമ്പോൾ ഒരു പ്രിപ്പയർഡ്നെസ് ഉണ്ട്. അപ്പം ആ ഒരു ഓക്കെ, എനിക്കിത് പഠിക്കണം എന്നുള്ളൊരു ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. സോ അതാണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരാളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു, പഠിക്കണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് നമ്മൾ പഠിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതേസമയം പഠിക്കണമെന്ന് താല്പര്യം ഒട്ടും ഇല്ലാത്ത ഒരാളെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും ആൾ പഠിക്കത്തില്ല. ഇനി പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ ആരും പഠിപ്പിക്കാനില്ലെങ്കിലും ഇഫക്റ്റ് മോശമായിരിക്കും. അപ്പോൾ ലോ ഓഫ് റെഡിനെസ് പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഒരു റെഡിനെസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ലേണിംഗ് സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പസിൽ ബോക്സ് എക്സ്പെരിമെൻറ്റിൽ ഒരു പൂച്ച, ആ പൂച്ച ഇടുമ്പം പൂച്ച വിശന്ന പൂച്ചയാണ്, അതായത് ഹംഗ്രി ക്യാറ്റാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലോ ഓഫ് റെഡിനെസ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ലോ ഓഫ് എക്സസൈസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ട്രയൽസ് കൂടെ ആണ് പൂച്ച ഈ ലാച്ച് തുറക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കൂട് തുറക്കാനുള്ള ടെക്നിക്ക് പഠിച്ചെടുത്തത്. അപ്പം അത് പല ട്രയൽസിലൂടെ റിപ്പീറ്റഡായിട്ട് വന്നപ്പോഴാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏത് കാര്യം പഠിക്കണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഗ്രാജുവലി ലേണിംഗ് സംഭവിക്കും എന്നുള്ളതാണ്. അതിന് അതേപോലെ തന്നെ ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്നത് പിന്നെയും പിന്നെയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മളൊരു കാര്യം ഒട്ടും പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മെമ്മറിയിലും ഒന്നും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം നമ്മൾ തിയറി ഓഫ് ഡിസ്യൂസ് ഒക്കെ നമ്മൾ മെമ്മറിയിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലോയാണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം ഈ പൂച്ച കൂട് തുറക്കാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് പുറത്തൊരു സാധനം ഇരിക്കുന്ന കണ്ടിട്ട. എന്തായിരുന്നു അവിടെ ഇരുന്നത്? ഒരു ഫിഷായിരുന്നു അവിടെ ഇരുന്നത്, ഒരു മീനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കൂട് തുറന്നാൽ പൂച്ചയ്ക്ക് അത് എടുക്കാം. അപ്പം തുറക്കുക എന്നുള്ള ആക്ടിവിറ്റിക്ക് ഒരു റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്, ഒരു ഇഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. ആ ഇഫക്റ്റ് ഈ പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിൽ ഫിഷിനെ കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് കാര്യം പഠിക്കണമെങ്കിലും നമുക്ക് ആ പഠിക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പഠിക്കുക. അപ്പം നമുക്ക് എന്ത് ഇഫക്റ്റാണ് കിട്ടുക എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം തോണ്ടയ്ക്ക് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ കൂടെ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു കോൺസിക്വൻസ്, ഈ കോൺസിക്വൻസ് പോസിറ്റീവ് ആണ് എങ്കിൽ ആ ബിഹേവിയർ അല്ലെങ്കിൽ ആ റെസ്പോൺസ് സ്റ്റാംപ്ഡ് ഇൻ ആകും എന്നാണ് തോണ്ടയ്ക്ക് പറയുന്നത്. സോ സ്റ്റാംപ്ഡ് ഇൻ എന്നുള്ള കോൺസെപ്റ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു റെസ്പോൺസ് നമ്മൾ ഒരു, അതായത് ഒരു ലാച്ച് തുറന്നു, ആ ലാച്ചിൽ തട്ടി പൂച്ചയ്ക്ക് കൂട് തുറന്ന് കിട്ടി, പൂച്ച പുറത്ത് ചാടി മീനെ എടുത്ത് കഴിക്കുന്നു. സോ പൂച്ചയ്ക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തതുകൊണ്ട് കിട്ടിയ ഒരു പ്രതിഫലമാണ് ഈ മത്സ്യത്തെ കഴിക്കാൻ കിട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇഫക്റ്റ് അവിടെ ഉണ്ടായപ്പം എന്ത് സംഭവിച്ചു? ആ ഒരു തുറക്കുന്ന ആ ലാച്ചെ തട്ടുക എന്നുള്ള ബിഹേവിയർ സ്റ്റാംപ്ഡ് ഇൻ ആയി. അതേസമയം പൂച്ച പലയിടത്ത് തട്ടി, പല സമയത്തും കൂട് തുറന്ന് കിട്ടിയിട്ടില്ല. അപ്പം പക്ഷെ പിന്നെ പിന്നെ നോക്കുമ്പം സമയം കുറച്ച് മതി, പൂച്ച തട്ടുന്ന സ്ഥലങ്ങളുടെ ഒക്കെ സ്ഥലങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം തട്ടാൻ തുടങ്ങി. അപ്പം ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഇഫക്റ്റ് കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ തട്ടിക്കൊണ്ടിരിക്കത്തില്ല, ഇഫക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളത് വേണ്ടെന്ന് നോക്കും. സോ അതാണ് സ്റ്റാംപ്ഡ് ഔട്ട്. അപ്പം ഇഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആ റെസ്പോൺസ് നമ്മൾ സ്റ്റാംപ്ഡ് ഔട്ട് ആവുന്നു. ഇഫ് നമുക്കൊരു കോൺസിക്വൻസ് കിട്ടുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് സ്റ്റാംപ്ഡ് ഇൻ ആകും എന്നും ആണ് ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത ഒരു ക്ലാസ്സിൽ ലോ ഓഫ് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് വന്ന
ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ലെസൺ.